Hi friends, ellarkum pudhiya videoyilekku swagatham. Appam innathe videoyil nammal parichayapadan povunnathu churchitra kalayile cheriya oru part aanu. Adayathu cheyppu varaikkunnathu engane varaikkam allengil color cheyyumbol nammal shraddhikkanda karyangal idokkeyanu innathe videoyil njan ulpeduthirikkunnathu. Appo ellavarum video skip cheyyathane kaana kandu manasilakka. Appo ningal varaikkumbolum ithra karyangalokke shraddhichu varaikka color cheyya. അപ്പോൾ ഞാനിവിടെ ചെവിപ്പ് വരയ്ക്കാനായിട്ട് ജസ്റ്റ് ഒരു ഫേസ് വരയ്ക്കുകയാണ്. അളവ് പ്രകാരമൊന്നും അല്ല കേട്ടോ വരയ്ക്കുന്നത്, ജസ്റ്റ് ഒരു ഫേസ് വരച്ചിടുകയാണ്. എന്നിട്ട് നമുക്ക് ചെവി വരച്ചിട്ട് അതിനോട് ചേർന്നാണ് ചെവിപ്പ് വരയ്ക്കുന്നത്. ഇതുപോലെ മണിമാല ഡിസൈൻ വരച്ചിട്ടും ചെവിപ്പ് വരയ്ക്കാം, അതല്ലെങ്കിൽ സിമ്പിളായിട്ട് മതിയെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടും ചെവിപ്പ് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ചെമ്പകപ്പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ചെവിപ്പ് വരയ്ക്കുന്നത്. ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ കിട്ടുന്നവർ അങ്ങനെ നമുക്ക് സിമ്പിളായി ഇങ്ങനെ വരച്ച് പോകാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹാഫ് സർക്കിൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ആ ഒരു അളവിനകത്ത് നമ്മൾ ചെവിപ്പ് വരയ്ക്കാം. ആദ്യം സെൻറ്ററിലെ ഇതള് വരച്ചതിന് ശേഷം ഇരുവശത്തേക്കായിട്ട് ഇങ്ങനെ നമുക്ക് ചെവിപ്പ് വരച്ച് പോകാം. അതുപോലെ തന്നെ ചെവിപ്പ് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ വരയ്ക്കാം. അപ്പം അതേതൊക്കെയെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ പറയുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ കളറിങ്ങിനെ പറ്റിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചെവിപ്പൂ വരയ്ക്കേണ്ട രീതികളെ പറ്റിയും പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചെവിപ്പൂ കളർ ചെയ്യാനായിട്ട് എടുക്കുന്ന കളറ് പെർമനൻറ്റ് യെല്ലോ മീഡിയമാണ്, അതല്ലെങ്കിൽ നമുക്ക് ഓക്കർ യെല്ലോ അതും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റൗണ്ട് ബ്രഷ് നമ്പർ 3 ആണ് പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പെർമനൻറ്റ് യെല്ലോ മീഡിയം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ടത് ബ്രഷിൽ വെള്ളം എടുത്തിട്ടാണ് ആഡ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ അതിലോട്ട് ഒഴിക്കരുത്. ബ്രഷിൽ കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ പെയിൻറ്റിനെ ആക്കിയെടുക്കാം. ഒരുപാട് വെള്ളമായി പോകരുത്, ഒരുപാട് തിക്കും ആവരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാഷ് യെല്ലോ വാഷാണ് ചെയ്യുന്നത്. യെല്ലോ വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ യെല്ലോ കളർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിലുള്ള കളറിനെ നമ്മൾ സെൻറ്ററിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ നമുക്ക് കുറച്ചൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ അത് സൂം ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. സെൻറ്ററിലോട്ട് നമ്മൾ യെല്ലോ ലയിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ യെല്ലോൻ്റെ തന്നെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡായിരിക്കണം സെൻറ്ററിലേക്ക് വരേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ റെഡ് ഇതളാണ് ചെയ്യാൻ പോകുന്നത്, അതിന് വെർമില്യൻ ഹ്യൂ കളറാണ് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് വെർമില്യൻ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അതിലൊരു അല്പം ഗ്രീൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്, സാപ്പ് ഗ്രീൻ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം രണ്ട് ഡ്രോപ്പ് നമ്മൾ വെർമില്യൻ ഹ്യൂ എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ബ്രഷിൻ്റെ അറ്റത്ത് നമ്മൾ കുറച്ച് സാപ്പ് ഗ്രീൻ എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു റെഡിൻ്റെ ആ ബ്രൈറ്റ്നെസ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ കുറഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ആ ഒരു റെഡിൻ്റെ കാഠിന്യം നമുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സാപ്പ് ഗ്രീൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ യെല്ലോ ചെയ്ത പോലെ തന്നെയാണ് ഈ റെഡ് കളറും ചെയ്യുന്നത്. രണ്ട് സൈഡിലും നമ്മൾക്ക് റെഡ് വെച്ച് കൊടുത്തിട്ട് ആ കളറിനെ നമ്മൾ സെൻറ്ററിലേക്ക് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം റെഡ് കളറും അതേപോലെ തന്നെ ഹൈലൈറ്റ് കൊടുത്ത് വേണം നമ്മൾ സെൻറ്ററിലേക്ക് ലയിപ്പിച്ചെടുക്കാൻ. ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സൈഡിൽ കൊടുക്കുന്ന കളറിൻ്റെ ഏറ്റവും ലൈറ്റ് കളറായിരിക്കണം സെൻറ്ററിലേക്ക് വരേണ്ടത്. ആ ഒരു രീതിയിൽ വേണം നമ്മളെപ്പോഴും ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
ഇനി ചെവിപ്പൂവിൽ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കളറാണ് സാബ് ഗ്രീന്. അപ്പോൾ സാബ് ഗ്രീനും നമ്മൾ അതേപോലെ ഡയറക്റ്റ് സാബ് ഗ്രീൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്. സാബ് ഗ്രീൻ്റെ കൂട്ടത്തിൽ ഒരല്പം ബ്രഷിൻ്റെ അറ്റത്ത് കുറച്ച് നമ്മൾ റെഡാണ് എടുക്കുന്നത്, വെർമിലിയൻ ഹ്യൂ കളറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാബ് ഗ്രീൻ കൊടുക്കുന്നതിന് മുന്നേ യെല്ലോ വാഷ് ചെയ്യണം. റെഡിന് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ യെല്ലോ വാഷ് ചെയ്തിട്ട് സാബ് ഗ്രീൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ യെല്ലോ വാഷ് കൊടുക്കുന്ന സമയത്ത് ചിലവരുടെ ഫുള്ള് യെല്ലോ അങ്ങ് ഫുള്ള് ഫില്ലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയാം, ബ്രഷിൻ്റെ അറ്റത്ത് ബ്രഷ് നമ്മളൊന്ന് വെറ്റാക്കി എടുക്കുക, എന്നിട്ട് സെൻറ്ററിൽ ആ പെയിൻ്റ് ഒന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഒരു വൈറ്റ് കളർ കിട്ടും, അങ്ങനെയും നമുക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ സാബ് ഗ്രീൻ കൊടുക്കുകയാണ്. സാബ് ഗ്രീൻ ഇതുപോലെ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുക, ആ രണ്ട് സൈഡുമുള്ള കളറിനെ സെൻറ്ററിലേക്ക് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ യൂസ് ചെയ്യാം. വെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രഷിൻ്റെ അറ്റത്ത് കുറച്ച് ടച്ച് ചെയ്താൽ മാത്രം മതിയാവും. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം യൂസ് ചെയ്യരുത്, കുറച്ച് വെള്ളം യൂസ് ചെയ്താൽ മതിയാവും. ബ്രഷിൻ്റെ അറ്റത്ത് മാത്രം കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഷെയ്ഡിങ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെവിപ്പ് രണ്ട് മൂന്ന് രീതിയിൽ വരയ്ക്കാമെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഹാഫ് സർക്കിൾ വരച്ചു, എന്നിട്ടും സെൻറ്ററിൽ ഒരു ഇതട വരച്ചു, അതിന് നമ്മൾ റെഡ് കളർ കൊടുത്തു. ഇനി അടുത്തത് ലെഫ്റ്റ് സൈഡ് ഗ്രീൻ കൊടുക്കുന്നു. ഇനി റൈറ്റ് സൈഡ് ഒരു ഇതള വരച്ചിട്ട് അതിന് നമ്മൾ ഗ്രീൻ കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് ഇതള് റെഡ് കൊടുക്കുക, പിന്നെ ഗ്രീൻ കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ അവസാനിപ്പിക്കേണ്ട കളറ് രണ്ട് സൈഡും ഒരേ കളറിൽ നമ്മൾ അവസാനിപ്പിക്കണം. ഒന്നില്ലെങ്കിൽ ഗ്രീൻ കളറിൽ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ റെഡ് കളറിൽ അവസാനിപ്പിക്കുക. അവസാനിപ്പിക്കുന്ന രണ്ട് ഇതളും ഒരേ കളറായിരിക്കണം. ഇപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്ന കളറ് റെഡ് കളറിലാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ ചെവിപ്പ് വരച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഹാഫ് സർക്കിൾ വരയ്ക്കുക, സെൻറ്ററിൽ ഒരു ഇതൾ വരയ്ക്കുക, എന്നിട്ട് രണ്ട് സൈഡിലേക്കുമായിട്ട് നമ്മൾ ഇതൾ വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് കളറ് മാത്രമാണ് കൊടുത്തിരുന്നത്, റെഡും ഗ്രീനും മാത്രം. ഇവിടെ നമുക്ക് മൂന്ന് കളറ് യൂസ് ചെയ്തിട്ട് ചെവിപ്പ് വരയ്ക്കാം, റെഡ് ഗ്രീൻ യെല്ലോ. ഇത് നമ്മൾ ഒരേ ഓർഡറിൽ വേണം വരയ്ക്കാൻ. ഇനി ഇപ്പോൾ നമ്മൾ റെഡ് ഗ്രീൻ യെല്ലോ കൊടുത്തു, ഇനി അടുത്ത ഇതൾ റെഡ് വീണ്ടും റെഡ് കൊടുക്കുക, പിന്നെ നെക്സ്റ്റ് ഇതൾ ഗ്രീൻ കൊടുക്കുക, യെല്ലോ കൊടുക്കുക. ഇവിടെയും നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരേ കളറിൽ അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചെവിപ്പ് വരയ്ക്കുന്ന മറ്റൊരു രീതി എന്തെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളൊരു മൂന്ന് ഇതൾ ആദ്യം വരയ്ക്കുകയാണ് ആ ഒരു പൂവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം വരച്ച മൂന്ന് ഇതളുടെ ഇടയിൽ കുറച്ച് ഇതളുകൾ നമുക്ക് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വരച്ച ആ മൂന്ന് ഇതളിന് ഗ്രീൻ കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ കുറച്ചുകൂടി ഇതളുകൾ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പോൾ വരച്ച ഇതളിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഗ്രീൻ കളർ കൊടുത്ത ഭാഗം അല്ലാതെ ബാക്കിയുള്ള ഇതളിന് നമുക്ക് റെഡോ യെല്ലോയോ അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചില മ്യൂറൽ ചിത്രങ്ങളിൽ മൂന്ന് കളർ ഉപയോഗിച്ചിട്ടുള്ള ചെവിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഗ്രീൻ റെഡ് യെല്ലോ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം രണ്ട് കളറുകൾ തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ കൊടുക്കരുത്. ഇപ്പോൾ ഇവിടെ ഗ്രീന് റെഡ്, അപ്പോൾ ഇനി തൊട്ട് മുകളിൽ വരുന്ന ഇതളിൽ നമ്മൾ യെല്ലോ വേണം കൊടുക്കാൻ. അതേപോലെ തന്നെ റെഡ് യെല്ലോ ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഇതളിൽ നമ്മൾ ഗ്രീൻ കൊടുക്കുന്നു. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മൂന്ന് കളറിലുള്ള ചെവിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരേ കളറുകൾ തമ്മിൽ അടുത്തടുത്തായി വരാത്ത രീതിയിൽ ഫുള്ള് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെവിപ്പ് വരയ്ക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.